കേന്ദ്ര സാഹിത്യ അക്കാദമി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പാനലിന് തിരിച്ചടി. പുരോഗമന സാഹിത്യ പാനലിലെ കന്നഡ കവി ചന്ദ്രശേഖർ കമ്പാർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയിച്ചു. കമ്പാർ 56 വോട്ട് നേടിയപ്പോൾ ബി ജെ പി പിന്തുണയോടെ മത്സരിച്ച പ്രതിഭ റായ്ക്ക് 29 വോട്ടുകൾ നേടാനായി കഴിഞ്ഞുള്ളൂ. റബിൻ ചേരുന്നു വിവരങ്ങളായി. റബിൻ, ആരൊക്കെയാണ് സമിതിയിൽ അംഗങ്ങളായിട്ടുള്ളത്? ഇപ്പോൾ ലഭിക്കുന്ന ബലസൂചനകൾ അനുസരിച്ച് കേരളത്തിന്റെ ഭരണസമിതിയിലേക്കുള്ള മലയാള ഭാഷയെ പ്രതിനിധീകരിക്കുന്ന അംഗമായി പ്രഭാ വർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് അറിയിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ കേരളത്തിൽ നിന്ന് രണ്ട് പേരാണ് ഉണ്ടായിരുന്നത്. പുരോഗമന പക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രഭാ വർമ്മയും ബി ജെ പി പാനലിൽ നിന്ന് കാസർഗോട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അജിത് കുമാറുമാണ് മത്സരിക്കാനുണ്ടായിരുന്നത്. പക്ഷേ അവസാന നിമിഷം ഡോക്ടർ അജിത് കുമാർ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ബി ജെ പി പാനലിലെ ഡോക്ടർ അജിത് കുമാറിനെ നാമനിർദ്ദേശം ചെയ്യാനോ പിന്താങ്ങാനോ ആരുമുണ്ടായിരുന്നില്ല. പകരം ബംഗാളിൽ നിന്നുള്ള അക്ബർ അഹമ്മദിൻ്റെ നാമനിർദ്ദേശത്തോടുകൂടി പ്രഭാ വർമ്മ മത്സരിക്കുകയായിരുന്നു. മലയാളത്തിൻ്റെ ഭാഷയുടെ പ്രതിനിധിയായി പ്രഭാ വർമ്മ മത്സരിച്ചു. ധ്രുവജ്യോതി ബോറ ആസാമിൽ നിന്നുള്ള ധ്രുവജ്യോതി ബോറയാണ് ഇദ്ദേഹത്തെ പിന്താങ്ങിയത്. പ്രഭാ വർമ്മ അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രഭാ വർമ്മയുടെ പേര് കേരളത്തിൽ നിന്നുള്ള മറ്റ് അംഗങ്ങൾ ആരും തന്നെയല്ല നാമനിർദ്ദേശം ചെയ്തത് എന്നതാണ് ഏറെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒന്ന്. ഇതിനു മുൻപ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും സീനിയറായിട്ടുള്ള ആളെ നൽകുന്ന പതിവായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ രാഷ്ട്രീയ ധ്രുവീകരണമുണ്ടായി. അതിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായി പ്രഭാ വർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പ്രസിഡന്റായി ചന്ദ്രശേഖർ കാമ്പാർ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പി പാനലിനെ വലിയ ക്ഷീണമായിരുന്നു. അത് കാമ്പാറാണ് വിജയിച്ചത്. അദ്ദേഹത്തോട് ഏറ്റുമുട്ടിയ ബി ജെ പി പാനലിലെ പ്രതിഭ റായ് പിന്നോക്കം പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം തുടർന്ന് അശോക് കുമാർ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്ന്.